സീ, രഞ്ജിത്തിന് എനിക്കൊരു സഹോദര തുല്യനാണ്. എനിക്കെപ്പോഴും എന്നെ വളരെ ഭദ്രഞ്ചേട്ടാ എന്നല്ലാതെ പുള്ളി വിളിക്കില്ല. ഈ പുള്ളിക്കാരൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളിയിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ളതായിട്ടൊന്നും എനിക്ക് നേരത്തെ തോന്നിയിരുന്നില്ല. പക്ഷെ ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പെട്ടെന്ന് കേട്ടത്. അത് അതിൻ്റെതായിട്ടുള്ള ഗൗരവം ഉണ്ടാവുകയും വേണം. ഇത് സിനിമയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒക്കെ സംഭവിക്കാൻ ചാൻസുമുണ്ട്. അതവിടെ ഇരിക്കട്ടെ, പക്ഷേ പുള്ളി ഇരിക്കുന്ന സ്ഥാനമാണ് പ്രശ്നം. ഈ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രമുഖരായിട്ടുള്ള രാജ്യത്ത് ലോകത്ത് പേരെടുത്തിട്ടുള്ള ആൾക്കാർ ഇരുന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതിനോട് പുള്ളി പ്രതികരിക്കുന്ന രീതി അങ്ങനെ വേണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം പുള്ളി ഈ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങി നിന്ന് സംശുദ്ധനാവുക, അത് ക്ലിയർ ആയതിന് ശേഷം ആകാമല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മുടെ സാംസ്കാരിക മന്ത്രി ഈ തൊടുത്ത് വിടുന്ന ചില വാക്കുകൾ വളരെ ശോചനീയമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ പോലെയൊക്കെ ഒരാൾ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നതേ ശരിയല്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള വിവരം നമുക്കറിയില്ല. പക്ഷെ തൽക്കാലം ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പം കേവലം ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒന്ന് താഴെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ആ സ്ഥാനത്തിൻ്റെ ആ ഒരു പൊസിഷൻ്റെ ഗൗരവം കൂടെ നമ്മളൊന്ന് മാനിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രഞ്ജിത്തൊന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് സംശുദ്ധി വരുത്തിയതിന് ശേഷം അതൊക്കെ വരണം. മുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇഫക്റ്റീവായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പൊ ആ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ ഈ തെളിഞ്ഞും മറിഞ്ഞുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ കേൾക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ അന്നൊക്കെ ഇതുണ്ടായിരുന്നു, അന്ന് ഇതിനേക്കാൾ പേ പിടിച്ചൊരു കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കില്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ എൻ്റെ സിനിമകളിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അത് നടക്കുന്നുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതുകൊണ്ടൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശുദ്ധി കലശം ഇതിനകത്ത് ആവശ്യമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. സിനിമാ മന്ത്രി രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നു, അല്ലെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്ക് സിനിമാക്കാർക്കിടയിലും ഉണ്ടോ? അല്ല, അത് പൊതുജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്നോടിപ്പോൾ എത്രയോ പേര്, ഞാൻ ഈ മനോരമയ്ക്കകത്തൊരു ബൈറ്റ് കൊടുത്തതിന് ശേഷം എത്ര പേര് വിളിക്കുന്നു, ഈ സാംസ്കാരിക മന്ത്രി ഇങ്ങനെ രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ആൾക്കാർക്ക് തോന്നിയാൽ എന്ത് ചെയ്യാൻ നമുക്ക്? അപ്പം അങ്ങനെ ആൾക്കാർക്ക് തോന്നാൻ പാടില്ല. കാര്യം പ്രത്യേകിച്ച് സിനിമയാണ്, അതുകൊണ്ട് എന്ത് തോന്നിയ വസ്തു അവിടെ കാണാം അല്ലെങ്കിൽ ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അവിടെ മാന്യത ആവശ്യം. അല്ല, കുറച്ചുകൂടെ നേരത്തെ അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകാമായിരുന്നു എനിക്കും തോന്നുന്നു. പിന്നെ ആ സംഘടനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയക്കൊന്നും അത്ര വലിയൊരു അറിവില്ല. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 പേര് മാഫിയ സംഘമുണ്ട്, അവരാണ് ഈ സിനിമയെ ഭരിക്കുന്നത്, അവരിലൂടെയാണ് സിനിമകളൊക്കെ. അതൊക്കെ തെറ്റായ ധാരണകളാണ്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇനി ഒരു 15 പേരിരുന്നുകൊണ്ട് സിനിമയെ ഇങ്ങനെ അവരുടെ കാൽച്ചുവീടിനകത്തിട്ട് അലക്കുന്നുണ്ട്, ഒന്നും അല്ലെന്നേ. ഇവിടെ സിനിമയ്ക്ക് ആത്യന്തികമായ ആവശ്യം എന്ന് പറയുന്നത് സക്സസ്, അവിടെയാണ് വിജയമുള്ളവൻ്റെ പിറകിൽ പവറുണ്ടെന്നേ. അത് എക്കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അങ്ങനെയാണ്. എങ്ങനെയാണ് ഒരു ഹീറോ സൂപ്പർ സ്റ്റാർ ആകുന്നത്? എങ്ങനെയാണ് പവർഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്യുമ്പോഴല്ലേ? തീർച്ചയായിട്ടും പവർ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ ഇത്തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അല്ല അല്ല അതാണ് ശരി, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ അമർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കതറിയില്ല. ഇതിനകത്ത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ആസ് എ ഫിലിം മേക്കർ എപ്പോഴും സിനിമയിൽ ഉള്ളിടത്തോളം കാലം മാന്യനായിട്ടിരിക്കുക, മാന്യത വേണം സിനിമയ്ക്ക്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ജോലി ചെയ്യുന്ന അവരായിട്ടുള്ള എല്ലാവരും മാന്യതയുള്ളവരായിരിക്കണം. അപ്പോഴാണല്ലോ സ്ത്രീകൾക്ക് ഇതിനകത്ത് ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുക. അതുകൊണ്ട് മാന്യത ഇതിൻ്റെ ഒരു വലിയൊരു ലേബല് തന്നെയാണ്.
സിനിമയാണ്, അതുകൊണ്ട് എന്ത് തോന്നിവാസമാകാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയുമല്ല. ഹേമകരിമേറ്റ് റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങളിൽ രേഖാമൂലമുള്ള പരാതി ഇല്ലാതെ കേസെടുക്കാനാവില്ല എന്നതാണ് സർക്കാർ നിലപാട്, അത് അംഗീകരിക്കാൻ കഴിയും? ഒരിക്കലും, അതും ഒരു മണ്ടത്തരമല്ലേ പറയുന്നത്. എന്ത് മണ്ടത്തരം ഇത്? ഇതൊരു ജുഡീഷ്യറിയുടെ കണ്ടുപിടുത്തമല്ലല്ലോ, ഇല്ലേ? ഇതൊരു കമ്മിറ്റിയുടെ അല്ലേ? ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തിയിട്ട് അത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു. ഇതിനകത്ത് ഇത്രയും ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ സ്വകാര്യതയെ കുഴപ്പമാക്കത്തില്ലേ? അതുകൊണ്ട് അത് കളയണ്ട, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്തായിരിക്കാം. അത് ഗവൺമെന്റ് ഇഷ്ടമല്ലേ? ഗവൺമെന്റ് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? ഗവൺമെന്റിന് അറിവുള്ളവരല്ലേ? ഗവൺമെന്റ് പിരിക്കുന്ന ഗവൺമെന്റിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് അറിവില്ലേ? അവർക്ക് ലീഗൽ ബോഡീസ് ഇല്ലേ? അവർക്ക് അവരോട് ചോദിക്കാമല്ലോ. അപ്പൊ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് അതിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അത് അവരുടെ ലീഗൽ ബോഡി ഇല്ല, അത് ചോദിച്ചാൽ കിട്ടാൻ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾ ഈ ടി വി ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അറിവുള്ള എത്ര പേരിരുന്നു കൊണ്ട് അതിനെ ഡിബേറ്റ് ചെയ്യുന്നു? അത് ചെയ്യാവുന്നല്ലേ അവർ പറയുന്നത്? അല്ല, വിപ്ലവകരമായ ഒരു മാറ്റോ? എന്ത് മാറ്റം ഉണ്ടായി? അല്ല, ഡബ്ല്യു സി സി എന്ത് കാരണത്താൽ ഇടപെട്ടെ? നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. ഓക്കേ, അപ്പോൾ അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താനും അതിൽ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടാകാനും ഒക്കെ ഡബ്ല്യു സി സി കഴിഞ്ഞു. പക്ഷേ ആ ഇടപെടൽ നടത്തിയ പല നടിമാർക്കും പിന്നീട് അവസരങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഡബ്ല്യു സി ഹേമ കമ്പനിയുടെ തന്നെ കണ്ടത്. അല്ല, അത് ശരിയാണ്, അങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട്, കേട്ടിരുന്നു. ഞാൻ തന്നെ ഒരു സിനിമയിൽ ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചു, സാറേ ഇപ്പം ഒരുപക്ഷെ ഞാൻ, എനിക്കിഷ്ടമാണ് താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ, പക്ഷേ ഞാൻ ഇടപെട്ട് വന്നാൽ എനിക്ക് ചിലപ്പോൾ വേറെ ചില ദൂഷ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ പടത്തിന് ദൂഷ്യവശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തോ ആ പ്രൊജക്ട് നടന്നില്ല, അതുകൊണ്ട് അങ്ങനെ ആ മേഖലയിലേക്ക് പോയില്ല.